morning students. Welcome to Malayalam class, standard 5. എഴുത്തച്ഛൻ എഴുതിയ അദ്ദേഹത്തിന്റെ മഹാഭാരതം വെളിപ്പാട്ടിനെടുത്തിട്ടുള്ള കാവ്യന്റെ അഹങ്കാരം എന്ന കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എഴുത്തച്ഛന്റെ യഥാർത്ഥ നാമം എന്താണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. പൊന്നാനി താലൂക്കിൽ തിരൂരിലെ തൃക്കണ്ണിയൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള തുഞ്ചൻ പറമ്പിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. സംസ്കൃതത്തിലെ മഹാപാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ എഴുത്തച്ഛൻ. അതുപോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭക്തി പ്രസ്ഥാനം അതിന്റെ അത്യുന്നത നിലയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അപ്പൊ കാവ്യന്റെ അഹങ്കാരം എന്ന കവിതയിൽ അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കാക്കയും ഒരു അരേന്ദ്രമാണ് അതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രങ്ങൾ. അതിന്റെ പ്രമേയം, അതായത് കാക്കയുടെ അഹങ്കാരമാണ് ഈ കവിതയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കവിതയൊന്ന് കേൾക്കാം. എല്ലാവരും പുസ്തകത്തെ ടീച്ചർ കവിത ചൊല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും പുസ്തകത്തിൽ നോക്കിയിരിക്കുക. ദിനന്തോറുമെച്ചിൽ കൊടുത്തൊരു വൈശ്യ തനയന്മാരായ കുമാരന്മാർ മുന്നം വളർത്താരെന്നതു നിമിത്തമായി കാകൻ പുളച്ചഹങ്കരിച്ചരയന്നങ്ങളെ മതത്തോടു ചെന്നു വിളിച്ചിതാഴിയെ കടക്കണം പറഞ്ഞു നാമെല്ലാരും വെളുത്തമേനിയും ഞെളിവും വെണ്മയും ഇളച്ചു മുമ്പിനി കഴക്കയും വേണം. അതു കേട്ടുള്ളിൽ കൗതുകത്തോടന്നവു മുദതിതന്മീതേ പറന്നു മെല്ലവേ അതിലും മേൽഭാഗത്തധികം വേഗത്തിൽ അതിമോദത്തോടു പറന്നു കാകനും തെളിഞ്ഞു വായസഗണവുമന്നേരം തളർന്നു കാകനും ചിറകുമന്തിച്ചു കുഴഞ്ഞു വെള്ളത്തിൽ പിടഞ്ഞു വീണുടൻ കഴിഞ്ഞു കാകൻ തന്നഹങ്കാരമെല്ലാം കഴിഞ്ഞു കാകൻ തന്നഹങ്കാരമെല്ലാം. ഓരോ ലൈൻസ് ഒന്ന് പരിചയപ്പെടാം. അടുത്ത ലൈൻ നോക്കിയേ. ദിനംതോറും എച്ചിൽ കൊടുത്തോര് വൈശ്യധനയന്മാരായ കുമാരന്മാർ മുന്നം വളർത്താരെന്നത് നിമിത്തമായി കാകൻ പുളച്ചഹങ്കരിച്ചരയന്നങ്ങളെ മതത്തോട് ചെന്ന് വിളിച്ചിതാഴിയെ കടക്കണം പറന്നിനി നാമെല്ലാരും. നോക്കി, ദിനംതോറും എച്ചിൽ, ദിനംതോറും എല്ലാ ദിവസവും എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൊടുത്ത് വൈശ്യധനയന്മാർ, വൈശ്യ എന്ന് പറഞ്ഞാൽ നാല് ജാതിയാണ് ഉള്ളത്. അതില് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നറിയപ്പെടുന്നു. അപ്പം വൈശ്യർ, അതായത് കച്ചവടമൊക്കെ ചെയ്യുന്നവരാണ് വൈശ്യർ എന്ന് പറയുന്നത്. വൈശ്യ തനയർ, തനയർ എന്ന് പറഞ്ഞാൽ തനയന്മാർ, പറഞ്ഞാൽ മകൻ. അപ്പം ദിനംതോറും എല്ലാ വൈശ്യ തനയന്മാർ ആരെയാ വളർത്തിയെന്ന് നോക്കിയേ. പണ്ട് ആരെയാ വളർത്തിയത്? വളർത്താനെന്നത് നിമിത്തമായി കാകൻ, കാകൻ എന്ന് പറഞ്ഞാൽ കാക്ക, കാക്കയെ അവര് വളർത്തി. അപ്പൊ ദിവസവും എച്ചിൽ കൊടുത്ത് വൈശ്യ തനയന്മാർ ഒരു കാക്കയെ വളർത്തി. എന്നിട്ട് എന്താ ചെയ്ത നോക്കിയേ, കുളച്ച് അഹങ്കരിച്ച അരയന്നങ്ങളെ മതത്തോട് ചെന്ന് വിളിച്ചിതാടിയെ. എന്നിട്ട് കുളച്ചഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മതിക്കുക. ഈ കാക്കയ്ക്ക് നല്ല ഭക്ഷണമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക്, തിന്ന് കൊഴുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കാക്കയ്ക്ക് എന്ത് സംഭവിച്ചു? ദിവസങ്ങൾ കഴിയുന്നതോറും കാക്കയ്ക്ക് അഹങ്കാരം വർദ്ധിച്ചു. മതത്തോട്, മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അഹങ്കാരം വർദ്ധിച്ചിട്ട് കാക്ക എന്താ ചെയ്തതെന്ന് നോക്കിയേ. അരേന്ദ്രങ്ങളുടെ സമീപത്തെത്തി കുളച്ചഹങ്കരിച്ചരേന്ദ്രങ്ങളെ മതത്തോട് ചെന്ന് വിളിച്ചിതാടിയേ.
എന്താ പറഞ്ഞത്? നമുക്ക് ഈ സമുദ്രത്തിന് മുകളിലൂടെ പറന്ന് കഴിവ് തെളിയിക്കണം. നമ്മുടെ കാക്ക തിന്നും കോഴി നല്ല മെടുക്കനായിട്ടിരിക്കുക. അപ്പൊ കാക്കയ്ക്ക് ഭയങ്കര അഹങ്കാരം വന്നിട്ട് അരേന്യങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. നമുക്ക് ഈ സമുദ്രത്തിന് മുകളിലൂടെ പറന്ന് കഴിവ് തെളിയിക്കണമെന്ന് പറഞ്ഞു. ദിനംതോറും ഇച്ചിൽ കൊടുത്തോരു വൈശ്യധനന്മാരായ കുമാരന്മാർ മുന്നം വളർത്താറുന്നത് നിമിത്തമായി കാഹൻ ഉളച്ചഹങ്കരിച്ച അരയന്നങ്ങളെ മതത്തോട് ചെന്ന് വിളിച്ച് കാണിയെ കടക്കണം പറഞ്ഞിനി നാം എല്ലാരും. അപ്പം എന്താ പറഞ്ഞ, സമുദ്രത്തിന് മുകളിലൂടെ പറന്ന് കഴിവ് തെളിയിക്കണമെന്നാണ് ഈ കാക്ക പറയുന്നത്. ഞാത്തലങ്ങൾക്ക് വെളുത്ത വീണിയും എളിവും വെണ്മയും വിളിച്ചു മുമ്പിനെ കയക്കുകയും വേണം. എന്താ പറഞ്ഞ, വെളുത്ത മീനി, മീനി എന്ന് പറഞ്ഞ എന്താ ശരീരം, അരയന്നങ്ങളുടെ അദ്ദേഹം അങ്ങനെ നല്ല വെളുത്ത കളറല്ലേ. അപ്പം ഞെളിവ്, ഞെളിവ് എന്ന് പറഞ്ഞ എന്താ അഹങ്കാരവും, വെണ്മ, വെണ്മ എന്ന് പറഞ്ഞാൽ വെളുപ്പ്. അപ്പം നിങ്ങളുടെ വെളുത്ത ശരീരവും നിങ്ങളുടെ അഹങ്കാരവും വെളുപ്പും ഒന്നും എന്താണ് ഇനി വേണ്ട അല്ലേ എന്നാണ് പറഞ്ഞത്. വെളുത്ത മേനിയും ഞെളിവും വെണ്മയും വിളിച്ച് മുമ്പിലേക്ക് അയക്കുകയും വേണം. അവയൊന്നും നിങ്ങൾക്ക് അർഹതയൊന്നും ഇല്ലാത്ത അതൊന്നും നിങ്ങൾക്ക് അർഹതയില്ല എന്ന് എനിക്ക് തെളിയിക്കണമെന്നാണ് കാക്ക പറയുന്നത്. വെളുത്ത മേനിയും ഞെളിവും വെണ്മയും വിളിച്ച് മുമ്പിലേക്ക് അയക്കുകയും വേണം. അത് കേട്ടുള്ളിൽ കൗതുകത്തോട് അന്നവും ഉദതി തന്നീതേ പറന്നുമെല്ലവേ. ഉദതി എന്ന് പറഞ്ഞാൽ, ഉദതി എന്ന് പറഞ്ഞാൽ സമുദ്രം, ഉദതി സമുദ്രം. അപ്പം അത് കേട്ടിട്ട് ഉള്ളിൽ കൗതുകത്തോടെ, ഇത് കേട്ട് അതിച്ച സന്തോഷത്തോടെ ആരാ അന്നം, അന്നം എന്ന് പറഞ്ഞാൽ അരയന്നം, ഉദതിതൻ മീതെ സമുദ്രത്തിന് മീതെ പറന്നു മെല്ലവേ, മീതെ പതിയെ പറക്കുവാനായിട്ട് തുടങ്ങി. അതിലും മേൽഭാഗത്ത് അധികം വേഗത്തിൽ അതിമോദത്തോട് പറന്ന് കാവനും. അപ്പൊ നമ്മുടെ കാക്ക എന്താ ചെയ്തത്? അതിലും മേൽഭാഗത്തിൽ, അപ്പം നമ്മുടെ അരയന്നം പറക്കുന്നതിനേക്കാളും മുകൾ ഭാഗത്തോട്ട് കുറച്ചുകൂടെ മുകളിൽ കൂടെ മെല്ലെ അതിവേഗത്തിൽ, ഭയങ്കര വേഗത്തില് അതിമോദത്തോടെ പറന്നു കാവനും. ഭയങ്കര അഹങ്കാരത്തോടെ അരയന്നങ്ങളെക്കാൾ ഉയരത്തില് പറന്നു. ഞെളിഞ്ഞു ആയസമിണങ്ങും അന്നേരം. അത് കണ്ടപ്പോഴത്തേക്കിന് കാക്കക്കൂട്ടങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാക്കയല്ലേ ഇപ്പം അരയന്നത്തിനേക്കാൾ മുന്നേ പറന്നുപോകല്ലേ. അപ്പൊ അതുകൊണ്ട് കാക്കകൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് എന്താ സന്തോഷം നോക്കിയേ, തളർന്നു കാവനും ചിറവ് മന്ദിച്ചു. പെട്ടെന്ന് കുറച്ചു നേരം പറന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കാവന്റെ ചിറകെല്ലാം മന്ദിച്ച് അവൻ തളർന്നു പോയി. പിന്നെന്താ സംഭവിച്ചേ, കുഴഞ്ഞു വെള്ളത്തിൽ പിടഞ്ഞു വീണുടൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു, അവൻ കുഴഞ്ഞു പിടഞ്ഞ് വെള്ളത്തിലേക്ക് വീണു. കഴിഞ്ഞു കാവൻ തന്റെ അഹങ്കാരമെല്ലാം, കാവന്റെ അഹങ്കാരം അതോടെ തീർന്നു. അവൻ വെള്ളത്തിൽ വീണ് മരിച്ചു. കാക്കയുടെ എല്ലാ അഹങ്കാരവും അതോടെ കഴിഞ്ഞു. കാക്ക എന്ത് സംഭവിച്ചു, കാക്ക വെള്ളത്തിൽ വീണ് മരിച്ചു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇപ്പം കാക്കയുടെ അഹങ്കാരമാണല്ലേ അഹങ്കാരം എന്നത് ആപത്താണ് എന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ എനിക്ക് ഒരു ശൈലി കൊടുത്തിട്ടുണ്ട്, വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണമെന്ന് പറയുന്നത്. അതെന്താണ് അങ്ങനെ പറയുന്നത്? ആ ശൈലി ഇവിടെ വളരെയധികം യോജിച്ചു വരുന്നുണ്ട്. ആരഹങ്കരിച്ചാലും അവർക്ക് ആപത്ത് നിശ്ചയമായിട്ടും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് അഹങ്കാരം ആപത്താണ്, ധിക്കാരം കാണിക്കുന്ന ആർക്കും അവസാനം കാക്കയുടെ ഈ കാക്കയുടെ ഈ അനുഭവം ഉണ്ടാകും. അരയന്നം പറഞ്ഞ എന്താണ്, അത് സൗമ്യമായ ജീവിയാണ്, അതിന് എത്രയും ദൂരം എത്ര ദൂരം വേണമെങ്കിലും പറക്കുവാനായിട്ട് പറ്റും. പക്ഷെ കാക്കയോ അങ്ങനെയല്ല, കാക്ക അഹങ്കാരിയാണ്. കാക്കയ്ക്ക് അങ്ങനെ പറക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് കാക്കയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഓക്കെ, കഥ ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?